പറയും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് കാലേ കൂട്ടി കാണണമേ എന്ന് പരിശുദ്ധ റസൂൽ വളൈ വസ്ല്ലം മറ്റൊരു അത് വ്യക്തമായി പറഞ്ഞു അൽ കയ്യീസു ഏറ്റവും നല്ല ബുദ്ധിമാനി സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുകയും പരലോകത്തിനു വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നവരാണ് ഒന്നിനും പറ്റാത്ത ദുർബലൻ ശരീരം എന്തൊക്കെയാണോ പറഞ്ഞത് അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു ശരീരം പറഞ്ഞു ഇന്നത് ചെയ്യണം അങ്ങനെയാവാം ശരീരം പറഞ്ഞു അത് പറയാം ഇത് ചെയ്യാം അങ്ങനെയാവാം എന്നിട്ട് ഇവൻ വിചാരിച്ചു അള്ളാഹുവിനെ രക്ഷപ്പെടുത്തുന്നു അവനൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അവന് വിചാരിച്ചു അള്ളാഹുവിനെ രക്ഷപ്പെടുത്തും പക്ഷെ ചെയ്തത് മുഴുവൻ അബദ്ധങ്ങളാണ് ഒരു പണിയും ചെയ്തിട്ടുമില്ല ആജിസ് ദുർബലൻ എന്ന പരിശുദ്ധ റസൂൽ വസ്ലം അതുകൊണ്ട് ശരീരത്തെ നിയന്ത്രിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്

നാട്ടുകാരൊക്കെ എന്തെങ്കിലും ചീത്ത പറഞ്ഞെന്ന് വരും അത് പറഞ്ഞോട്ടെ അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ നമ്മൾ അള്ളാഹുവിന് ഉദ്ദേശിച്ചുകൊണ്ടൊരു നല്ല കാര്യമാണ് ചെയ്തത് നമ്മളതിന് സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല എന്നാൽ മരിക്കുന്ന മരിക്കുന്ന മനുഷ്യരുടെ കൂടെ നിന്നുകൊണ്ട് അള്ളാഹുവിനെ തിന്മ ചെയ്തിട്ടാണ് അഭിമാനം നേടാൻ ശ്രമിച്ചതെങ്കിൽ നിൻ്റെ ഇജ്ജത്തും മരണത്തിലേക്കാണ് ആ ഇജ്ജത്തിന് ജീവനില്ല നോക്കണം ആരിഫിയങ്ങൾ പറയും അതൊരു ഫ്രൈസാണ് ഒരു ഒരു പ്രോവർബാണ് അഭിമാനം 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 സമ്പത്ത് കൊണ്ട് ആൾക്കാർ പൈസ ഉണ്ടെന്നാ നോക്കുക അങ്ങനെയാണ് നോക്കുക നേരെ മറിച്ച ആഹ്റത്തിൻ്റെ ഹാൽ നമ്മുടെ അവസ്ഥ അള്ളാഹുവിൻ്റെ കൂടെ എങ്ങനെയുണ്ട് ആ അവസ്ഥക്കനുസരിച്ചാണ് നാളെ പരലോകത്ത് രക്ഷപ്പെടുന്നത് ആളുകൾ നമ്മുടെ കാശിലേക്കാ നോക്കുക ദുന്യാവിൽ പണമുണ്ടോ സമ്പാദ്യമുണ്ടോ എന്നാണ് നോക്കുന്നത് അതും ദുർബലരായ മനുഷ്യരുടെ വീക്ഷണം അങ്ങനെയാണ് പക്ഷേ പരലോകത്തേക്കുള്ള വിജയം പൈസയിലല്ല അത് ബിൽഹാൽ പൈസയില്ലാത്ത ആൾക്കും ഹാൽ ഉണ്ടല്ലോ എൻ്റെ അവസ്ഥ ഞാനും അള്ളാഹും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ആ ഹാൽ നമുക്ക് നന്നാക്കാൻ കഴിഞ്ഞാൽ അത് എളുപ്പമാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നിടത്ത് അള്ളാഹു എജ്ജത്ത് നൽകുന്നില്ലേ ഫത്ഹുൽ മൗസിലി ഫത്ഹുൽ മൗസിലി മൗസിലിറിമഹുല്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് മഹാനവറുകളുടെ ശിഷ്യന്മാർ കൂടിയിരുന്ന് ചോദിക്കുന്നു അപ്പോൾ അവരോട് ചോദിച്ചു മഹാനായ ഫത്തഹ എന്നവരെ മൗസുലിക്കാരന ഇറാഖിലെ സ്ഥലമാണ് മൗസിൽ ഫത്തഹുൽ മൗസിലി ആരിഫീങ്ങളുടെ നേതാവാണ് അള്ളാഹു ഔലിയാക്കളിൽ അറിയപ്പെടുന്ന മഹാനാണ് മഹാനായ അല്ലാമ ഫൽ മൗസിലി റഹ്മഹുല്ല അപ്പോൾ അവരോട് ചോദിച്ചു അല്ലാമ വലിയ മഷാഹിഖന്മാരോട് മുരീദന്മാർ ചോദിച്ചൊരു ചോദ്യമാണ് നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ നിക്റും സ്വനാത്തും സ്കാരവും നോമ്പും സുന്നത്തും നോമ്പും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണല്ലേ അപ്പുറത്ത് അങ്ങാടിയിൽ മൗസിലിൽ ബഗദാദിൽ കൂഫയിൽ കള്ളു കുടിച്ചിട്ടും വേണ്ടത് ചെയ്തിട്ടും തിന്മ ചെയ്തുകൊണ്ടൊക്കെ ജീവിക്കുന്ന ഇത്രയോ ആളുകൾ അവരൊക്കെ അതാ ചിരിച്ചങ്ങനെ നടക്കുന്നു വലിയ സന്തുഷ്ടരായി തോന്നുന്നവരെ കാണുമ്പോൾ നമ്മളിവിടെ അങ്ങയുടെ കൂടെ ഈ മജരിശലിര വിവാദത്തിലാണ് എന്ത് നിങ്ങൾ അവരെ സംബന്ധിച്ച് പറയുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ രണ്ട് കുട്ടികളുണ്ട് ഒരു കുട്ടിയുടെ കയ്യിൽ എന്തോ ഒരു അങ്ങാടിയിൽ പോയി റൊട്ടി വാങ്ങിച്ചു വരാം ഒരു കുട്ടിയുടെ കയ്യിൽ റൊട്ടി മാത്രമുള്ളൂ മറ്റേ കുട്ടിയുടെ കയ്യിൽ റൊട്ടിയും അതിൻ്റെ കൂടെയുള്ള കറിയുമുണ്ട് കറി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒലീവ് ഓയിലായിരിക്കാം എന്തെങ്കിലും അത് ഡിപ്പ് ചെയ്ത് അത് അത് ഒപ്പിയിട്ട് കഴിക്കാനുള്ള എന്തെങ്കിലും ഒരു തൈരോ മോരോ പാലോ ജുബ്നയോ അസലോ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട് ഉണക്ക റൊട്ടി മാത്രമുള്ള കുട്ടി കയ്യിൽ റൊട്ടിയുടെ കൂടെ കൂട്ടാനുള്ള ഇതാം കൂട്ടുവാനുള്ളത് അതാണുള്ള കൂട്ടാൻ എന്ന് പറയാ അത് കൂടെയുള്ള കുട്ടിനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് കറി തരുമോ നിൻ്റെ കൂടെയുള്ള റൊട്ടിയിൽ നിന്ന് നിൻ്റെ കൂടെയുള്ള നിൻ്റെ ഭക്ഷണത്തിൽ നിന്ന് എനിക്കൊരൽപ്പം ഈ റൊട്ടി കഴിക്കാൻ ഒരല്പം ഇതാം കറി ഒഴിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു കുട്ടികളല്ലേ തമാശ തമാശപ്പതിങ്ങനെ ഇവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുക ഒരു അങ്ങാടി തിണ്ണയിലാണ് അപ്പോൾ പറഞ്ഞു ആ കുട്ടി പറഞ്ഞു ഞാൻ തരാം പക്ഷേ നിന്റെ കഴുത്തിൽ ഞാനൊരു കയറ് ഒരു കെൽബിനെ പോലെ ഒരു പോലെ ഞാൻ ഇങ്ങനെ തെളിച്ചുകൊണ്ടുപോകും അതിന് നീ വരാൻ തയ്യാറാണോ എന്നാൽ ഞാൻ ഈ കറി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ കാൽമുട്ടിലിങ്ങനെ ഒരു നായ നടക്കണ പോലെ നടക്കുകയാണ് മറ്റവൻ കയറും പിടിച്ച് നടക്കുകയാണ് ഫതേഹൽ മൗസലി പറഞ്ഞു നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ ഈ ഒരവസ്ഥ ആ കുട്ടിക്ക് തന്നെ റൊട്ടി എനിക്ക് കറി വേണ്ട റൊട്ടി മാത്രം മതി എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ അവൻ ഈ നായൻ്റെ കോലം കെട്ടേണ്ട ആവശ്യമില്ലായിരുന്നു അവൻ സ്വന്തം നഫ്സിനെ നിന്ദതയിലേക്ക് തള്ളിവിട്ടു എപ്പോ ഒരാഗ്രഹം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ ജയിലിൽ നിന്ന് കാലിൽ ഒരു ചങ്ങലയുമായി രക്ഷപ്പെട്ട ഒരാൾ ഒരു റൊട്ടിക്കഷ്ണം തരുമോ എന്ന് ചോദിച്ച് യാചിച്ചു നടക്കുകയാണ് അപ്പം ആളുകൾ പറഞ്ഞു റൊട്ടിക്കഷ്ണമാണ് നിനക്ക് വേണ്ടതെങ്കിൽ നീ ജയിലിൽ പോകില്ലായിരുന്നു നീ കഷ്ണത്തിനപ്പുറം മറ്റെന്തോ രക്ഷവിച്ചിരുന്ന ആളാണ് എന്ന് അദ്ദേഹത്തെ നോക്കി പറഞ്ഞു മനുഷ്യന് പലപ്പോഴും സംഭവിക്കുന്ന അബദ്ധങ്ങൾ ഒരുപക്ഷെ കിസ്റത്ത് ഹുബസിൻ ഒരു ഹുബസ് മതി എന്നിടത്ത് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നിടത്താണ് ഫത്തുഹൽ മൗസിലി റഹ്മാഹുല്ല ഈ ഒരു ഉദാഹരണം നോക്കിയിട്ട് പറഞ്ഞു മനുഷ്യൻ ഒരു ഖെൽബിലേക്ക് ഒരു നായയിലേക്ക് അതപ്പതിക്കുകയാണ് ഒരു റൊട്ടിക്കഷ്ണം മാത്രം എന്നവൻ വിചാരിച്ചിരുന്നുവെങ്കിൽ ഇതവന് സംഭവിക്കില്ലായിരുന്നു മഹാനായ സയ്യദ്ന ദാവൂദ് അലിസ്സലാം അള്ളാഹുവിൻ്റെ നബിയാണ് ബൈത്തുൽ മുക്കദ്സിൽ മറവു ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാനായ ദാവൂദ് അലിഹി സോലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഒരു വഴിയുണ്ട് ദാവൂദ് നബിക്ക് യാ ദാവൂദ് ദാവൂദ് ഹദ്ദിർ വ നിങ്ങളുടെ കൂടെയുള്ള ആളുകളോട് താക്കീത് ചെയ്യണമേ അവരോട് ഗൗരവത്തിൽ പറഞ്ഞു കൊടുക്കണം ഹദ്ദിർ വ അസ്ഹാബക ൂതെന്നവരെ സ്വന്തം ശരീരത്തിന് ഷഹുവത്തുകൾ ഷഹുവത്ത് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ വേണ്ടാത്ത ആഗ്രഹങ്ങളെന്നാണ് വേണ്ടാത്ത ആഗ്രഹങ്ങളെ ഒരിക്കലും സാധിപ്പിച്ചു കൊടുക്കരുതേ എന്ന് ജനങ്ങളോട് പറയണം നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ പിടിച്ചു നിർത്തണം ഖുലൂബൽ മുഅല്ലഖത ബി ഈ ലോകത്തിന്റെ അല്ലാഹു ഹലാലാക്കാത്ത അനുവദിക്കാത്ത ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ അവരുടെ ബുദ്ധികൾ എന്നിൽ നിന്നും മറക്കപ്പെട്ടിരിക്കുകയാണ് അവർക്ക് അവരുടെ ബുദ്ധിയിൽ തെളിഞ്ഞു കാണില്ല അതുകൊണ്ടാണ് പലപ്പോഴും തിന്മയ്ക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ ആ നിരീശ്വരവാദം പറയാം കാരണം അവർക്ക് തിന്മ ചെയ്യണം അവർ ചിലപ്പോൾ ഹോമോ സെക്ഷുവാലിറ്റി ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും അവർ ഫ്രീ ലൈഫ് ഇഷ്ടപ്പെടുന്നവരാ അവർക്ക് കുടിക്കണം അപ്പോൾ പിന്നെ പഠിച്ചമില്ല എന്ന് പറയലേ പിന്നെ നിർവാഹമുള്ളൂ സ്വന്തം ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ നടത്തണം ഒരു നിയമവും എന്നെ ആരും ഭരിക്കരുത് ഒരു നിയമവും എനിക്ക് ബാധകമല്ല എന്ന് വിചാരിക്കുന്ന ആളുകളുടെ ബുദ്ധി എന്നിൽ നിന്ന് മറക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ദാവൂദ് നബിയെ അങ്ങ് ആളുകളോട് പറയണം നിങ്ങൾ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടരുതേ അതിനെ നിയന്ത്രിക്കാനാണ് ശരി അച്ച് അതിനെ നിയന്ത്രിക്കാനാണ് സുന്നറ്റ് അതിനെ നിയന്ത്രിക്കാനാണ് ഖുർആൻ ഈ നിയന്ത്രണം അള്ളാഹു നൽകുന്നിടത്താണ് നമുക്ക് അള്ളാഹു എസ്ജത്ത് നൽകുന്നത് അള്ളാഹു ഹുഅൽമുസ് അള്ളാഹു എസ് നൽകുന്നവനാണ് അള്ളാഹു അള്ളാഹു നിന്ദ്യത നൽകുന്നവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു പറഞ്ഞു ലാ സ്വന്തം ശരീരത്തെ നിസ്സാരമാക്കരുത് ആരും ചോദിച്ചു വാങ്ങരുത് ഖാലു യാ റസൂലല്ലാഹ് വമാ എങ്ങനെയാണ് ഒരു മനുഷ്യൻ സ്വന്തത്തെ നിന്ദനാക്കുക നമ്മൾ ആരെങ്കിലും സ്വന്തത്തെ നിസ്സാരപ്പെടുത്തോ എങ്ങനെ നബിയെ അങ്ങെന്താണ് ഉദ്ദേശിച്ചത് അള്ളാഹുവിന്റെ തിരുദൂതരെ ഖാൽ തനിക്ക് സഹിക്കാൻ കഴിയാത്ത തനിക്ക് കൊണ്ടു നടക്കാൻ കഴിയാത്ത ചില പരീക്ഷണങ്ങളിലേക്ക് അവർ എടുത്തു ചാടുകയാണ് ചെയ്യുന്നത് ചില തിന്മകൾ ഒരല്പനേരം അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചിരുന്നുവെങ്കിൽ മദ്യപാനവും വ്യഭിചാരവും അതുപോലെയുള്ള തിന്മകളിലേക്ക് പലിശയിലേക്ക് അതിക്രമങ്ങളിലേക്ക് അള്ളാഹു നിരോധിച്ച ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിലേക്ക് പോവാതെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ അവർക്ക് രക്ഷ കിട്ടുമായിരുന്നു പക്ഷേ അവർ വിട്ടു അങ്ങനെ അവർ നിന്നത് ഏറ്റുവാങ്ങുകയാണ് നിങ്ങളത് ചെയ്യരുതേ തങ്ങൾ പറഞ്ഞു തുലുബുൽ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അഭിമാനത്തോടുകൂടെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം ആരും ഒരാളുടെ മുമ്പിൽ നിന്ദനായി നിന്നു കൊടുക്കേണ്ടതില്ല കടം കൊടുക്കേണ്ടതില്ലോയിക്കുകയാണ് അവിടെ വല്ലാണ്ട് നിന്ദനായിട്ട് നിൽക്കുന്നു വേണ്ട അള്ളാഹു നിങ്ങൾക്ക് ആ മനുഷ്യൽ നിന്ന് കടം കിട്ടുമെന്ന് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയിരിക്കും നിങ്ങൾ അവിടെ കാല കഴുകി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അഭിമാനത്തോടുകൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചോദിച്ചോളൂ അത് നിങ്ങൾ നിസ്സാരന്മാരാവരുത് നിങ്ങൾ നിങ്ങളെ നിസ്സാരപ്പെടുത്തരുത് ഉമൂറ ഫൽബിൽ കാര്യങ്ങൾ നടക്കുന്നത് അള്ളാഹു കണക്കാക്കി വെച്ചതുപോലെയാണ് അത് നിങ്ങൾ നിന്ദന്മാരായാലും ഇല്ലെങ്കിലും അത് നടക്കും അതിൻ്റെ അർത്ഥം അഹങ്കരിക്കണമെന്നല്ല ഒരു മനുഷ്യൻ വല്ലാണ്ടങ്ങട്ട് മണ്ണിലേക്ക് ചാഞ്ഞു നിന്നുകൊണ്ട് ഒരാളോടും ഒരു സഹായവും യാചനയും ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല നിങ്ങളുടെ ആവശ്യങ്ങൾ എയ്ജത്തോടെ ചോദിച്ചോളൂ എന്ന് മഹാനായ റസൂൽഹി സൊല്ലാഹു അലൈഹി വസ്ലാം ഇത് വലിയൊരു പാഠമാണ് നഫ്സ് പാഠമാണ്സോടു കൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കാം ഉമൂറ മഹാനായ അലഹിത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിലേക്ക് വന്ന് പറഞ്ഞു യാ മുഹമ്മദു അലി വസ്ല്ലം ജീവിക്കേണ്ടിടത്തോളം കാലം അങ്ങേക്ക് ജീവിക്കാം പക്ഷേ ഒരു ദിവസം നിങ്ങൾ മരിച്ചു പോകും നബിയെ അത് ഉറപ്പാണ് ഇത്ര കാലം നിന്നാലും ഒരു ദിവസം മരിക്കും വഅമൽ മാ ബിഹി മനുഷ്യരോട് പറഞ്ഞു കൊടുത്തോളു നിബിയേ ഇത് നിബിതങ്ങളോടുള്ള ആഹ്വാനമല്ല അള്ളാഹുവിൻ്റെ റസൂലിനോട് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പറയുകയാണിതൊക്കെ പറഞ്ഞു കൊടുത്തേക്കണം എത്ര കാലം നിങ്ങൾക്ക് വേണമെങ്കിലും ജീവിക്കാം പക്ഷേ ഒരു മരണമുണ്ട് ബിഹി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യാം ഈ ലോകത്ത് എന്ത് ചെയ്താലും അതിന് പ്രതിഫലമോ ശിക്ഷയോ കിട്ടാനുണ്ട് നല്ലതാണെങ്കിൽ അതിന് നന്മ ലഭിക്കും തിന്മയാണോ അതിന് ശിക്ഷ ഉണ്ടാവും വേണ്ടത് ചെയ്യാം ആരോടും ഇവിടെ നിർബന്ധിക്കുന്നില്ല അതാണല്ലീൻ എന്തിനൂടെ നിർബന്ധിക്കണം മൻ ഷിഇത ഫഇന്നക മുഫാരിഖുഹു പറഞ്ഞു കൊടുക്കൂ നബിയേ നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും ചങ്ങാത്തം കൂടാം ആര് വേണമെങ്കിലും നിങ്ങളുടെ സുഹൃത്താകാം പക്ഷേ ഒരു നാൾ നിങ്ങൾക്കവരോട് ഗുഡ് ബൈ പറയേണ്ടി വരും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് മുഴുവനും ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് യാത്രയാകേണ്ടി വരും അവരോട് പിരിയേണ്ടി വരും വായലം അറിയണം അന്ന ഷറഫൽ മ്മ്മിന്യാല്ലയിൽ മുഖ്മിനായ മനുഷ്യൻ അള്ളാഹു നൽകുന്ന അഭിമാനം യിലാണ് രാത്രി അവരുടെ തഹജ്ജുദ് നിസ്കാരമാണ് ഇവിടെയാണ് നമ്മുടെ വിഷയം പറയണം അറിയണം മുഅ്മിനി മുഅ്മിനായ മനുഷ്യൻ്റെ അഭിമാനം വഇസ്സുഹു മുഅ്മിനായ മനുഷ്യൻ്റെ അഭിമാനം ഇസ്തിഗ്നാഉഹു അനിന്നാസ് ജനങ്ങളോട് ആവശ്യങ്ങൾ യാചന ചെയ്യാതെ ജീവിക്കുന്നിടത്താണ് ജനങ്ങളോട് യാചിക്കാതെ ജീവിക്കുന്നിടത്ത് മറ്റൊരാളിൻ്റെ തോളിലായി ജീവിക്കുക സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നിടത്ത് മുക്മിനിന് അഭിമാനമുണ്ട് രാത്രിയിൽ അവൻ്റെ നിസ്കാരം ഒരു മുക്മിനായ മനുഷ്യൻ്റെ മാന്യതയാണ് ഷറഫാണ് ഒരു മുക്മിനായ മനുഷ്യൻ്റെ ഇജ്ജത്ത് ഇസ്തൂ അനാസ് അതുകൊണ്ട് നമ്മൾ മുക്മിനാണെങ്കിൽ ശരിയായ മുക്മിനാണെങ്കിൽ നമുക്ക് ഇജ്ജത്തുണ്ട് കാരണം നമ്മൾ അസീസായ അള്ളാഹുവിൻ്റെ കൂടെയാണ് അള്ളാഹുവിന്റെ അള്ളാഹു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള സൗഭാഗ്യം നൽകുമ്പോഴാണ് മനുഷ്യൻ അകപ്പെടുന്ന എല്ലാ അപകടങ്ങളും മനുഷ്യൻ്റെ ദുരാഗ്രഹങ്ങളിലാണ് എന്ന് മഹാന്മാർ പറയാറുണ്ട് ദുരാഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നിടത്ത് അള്ളാഹു അഭിമാനവും ദുരാഗ്രഹങ്ങളുടെ പിന്നാലെ നമുക്ക് ജീവിക്കാൻ ദുന്യാവിൽ ഒരാൾക്കും ജീവിക്കാൻ പ്രയാസമല്ല അല്ലേ പോലെ ജീവിക്കാനാ പ്രയാസമുള്ളൂ നമുക്കെല്ലാവർക്കും ജീവിക്കാൻ പറ്റും പക്ഷെ അവളെപ്പോലെ ആവണം അയാളെപ്പോലെ ആകണം ആ അവ പോലെ ജീവിക്കണം അള്ളാഹു നമുക്ക് നൽകിയത് കൊണ്ട് കന ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ നന്മയും ഇരിക്കുന്നത് അള്ളാഹുവേ നിൻ്റെ തീരുമാനത്തിലാണ് അള്ളാഹു നമുക്ക് ദുന്യാവിലും നാളെ പരലോകത്തും നീ നൽകണേ റബ്ബേ ഇവിടെ പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്നവർക്ക് നാളെ കഷ്ടപ്പാടില്ലാതെ വരുന്നു ഇവിടെ സുഖലോലപന്മാരായി നടന്നവർ അള്ളാഹുവിനെ മറിക അള്ളാഹുവിനെ മതിമറന്ന് ജീവിച്ചവർ നാളെ സങ്കടപ്പെടേണ്ടി വരും പറഞ്ഞ ആ ഒരു ഹദീസിൻ്റെ വചനങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ എത്ര ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് ഇഷ്ടപ്പെട്ടത് ഉടുത്തു നടന്നവരിവിടെയുണ്ട് നാളവർ നഗ്നരാണ് നാളവർക്ക് വിശപ്പാണ് ദാഹമാണ് എത്ര സ്വന്തം അഭിമാനിയായി ഇവിടെ ജീവിച്ചവർ നാളെ നിസ്സാരന്മാരാണ് ഇവിടെ നിന്ദന്മാരാവേണ്ടി വന്നു ഒരു നന്മയ്ക്ക് വേണ്ടി പക്ഷേ നാളവർ അഭിമാനികളാണ് അതുകൊണ്ട് എസ്സത്ത് അള്ളാഹുനനുസരിക്കുന്നിടത്താണ് ഇത് നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ വീട്ടുകാരും നമ്മുടെ സമൂഹവും മനസ്സിലാക്കുകയാണെങ്കിൽ ദുരഭിമാനത്തിന് വേണ്ടി നമ്മൾ പടച്ചുണ്ടാക്കുന്ന ഒരുപാട് മാമൂലുകളും കാട്ടിക്കൂട്ടലുകളും മാറ്റിവെച്ചാൽ അള്ളാഹു നൽകുന്ന ഇജ്ജത്ത് തന്നെ ധാരാളമാണ് അള്ളാഹു നമുക്ക് ഇജ്ജത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻമീൻ